good afternoon children so next we are going to discuss about current and voltage characteristics okay so we use the data shown in figure 18.2 to plot a graph of current against voltage for a resistance so according to ohm's law we know that current is directly proportional to voltage provided uh, in the temperature and other physical conditions should be constant സോ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കറിയാം ഒരു ക്വാണ്ടിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ അല്ലെ ഹിയർ ഓൾസോ ഇറ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇസ് ഓൺ എക്സ് ആക്സസ് ബിക്കോസ് ദിസ്ഇസ് എ ക്വാണ്ടിറ്റി വി വേരി ആൻഡ് വൈ ഇസ് ഓൺ വൈ ആക്സസ് ബികോസ് ദിസ്ഇസ് എ ക്വാണ്ടിറ്റി ദാറ്റ് വേരി വി ചേഞ്ച് അല്ലെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ So, uh, here uh, we can see that the graph is a straight line. In this case, the graph is a straight line that passes through the origin. This is what we accept because, according to the equation I is equal to V by R, that is, I is proportional to potential difference. That is, Ohm's law So, a resistor who current voltage characteristics like this is called Ohmic resistor. Okay. So, a resistor who current voltage is like this. അങ്ങനെ അതായത് ഒരു പ്രൊപ്പോർഷണാലിറ്റി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക ഓമിക് റെസിസ്റ്റർ ഇറ്റ് ഇസ് ഈസി ടു പ്രിഡിക്ട് ദ കറന്റ് വിൽ ഫ്ലോ ത്രൂ ഓമിക് റെസിസ്റ്റർ ബിക്കോസ് കറന്റ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സോ ഡബിൾ ദ വോൾട്ടേജ് ഗിഫ്സ് ഡബിൾ ദ കറന്റ് അതായത് ഡയറക്ട്ലി പ്രൊപോഷണൽ ആയതുകൊണ്ട് അതിന്റെ ഇൻക്രീസും ഒരേപോലെ ആയിരിക്കും സോ ഫിഗർ 18.12 പോയിന്റ് ട്വൽവ് ഷോസ് വാട്ട് ഹാപ്പൻസ് ഇഫ് യു യൂസ് എഫെലമെൻ ലാം ഇൻസ്റ്റഡ് ഓഫ് എൻ ഓമിക് റെസിസ്റ്റർ സോ ഇവ് ഓമിക്രസിസ്റ്റർ ആയിരിക്കും ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക ഒമിക്രസിസ്റ്റർ മീൻസ് ഇറ്റ് ഇസ് ഒബേയിങ് ഓം സ്ലോ ദസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു ഐ സോ ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ദറ്റ് ഇസ് പാസിംഗ് ത്രൂ ഒറിജിൻ ബിക്കോസ് ഇറ്റ് ഇസ് പ്രൊപോഷണൽ ഈ ഒമിക്രസിസ്റ്ററിന് പകരം നമ്മൾ ഒരു ഫിലമൽ ലാമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു ബിഹേവിയറിന് മാറ്റം വരും ഓക്കെ സോ അറ്റ് ഫേസ്റ്റ് ഫോർ ലോ വോൾട്ടേജ് ഗ്രാഫ് സ്ട്രേറ്റ് ഷോയിങ് ദ കറണ്ട് ഇൻക്രീസസ്റ്റഡി റേറ്റ് ആസ് വോൾട്ടേജ് ഇൻക്രീസ് അല്ലെ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് അത് ഓമിക് ഓമിക്രസിസ്റ്റർ ബിഹേവർ അല്ലെങ്കിൽ ഓം സ്ലോ ബിഹേ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ബട്ട് അറ്റ് ഹയർ വോൾട്ടേജ് ആസ് വി ഇൻക്രീസ് ദ വോൾട്ടേജ് ഗ്രാഫ് സ്റ്റാർട്ട് ടു കേർവ് ഓവർ സോ അപ്പോൾ നമുക്ക് അവിടെ കറണ്ട് വലുതായിട്ട് നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് അനുസരിച്ച് ഇൻക്രീസ് ആവുന്നില്ല ദ കറണ്ട് ഇൻക്രീസസ് മോർ ആൻഡ് മോർ സ്ലോലി ആ ഒരു ഇതേ റേറ്റിലല്ല ഇൻക്രീസ് ആവുന്നത് ആൻഡ് ദ കറണ്ട് ഇസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് So, now it is not obeying ohm's law. So, a difference So, the graph shows uh, the lamp is not an ohmic resistor. Why is this? At first, when voltage and current are small, the lamp behaves like an ohmic resistor because it is obeying ohm's law. V is directly proportional to I. However, as the voltage increases, current causes the filament to heat up and glow uh, brightly. സോ അപ്പൊ അവിടെ ഹീറ്റ് എനർജി മെല്ലെ ഹീറ്റ് എന അതായത് കറണ്ട് മെല്ലെ ഹീറ്റ് എനർജിയിലോട്ട് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങി സോ കറണ്ട് മെല്ലേ ഇൻക്രീസ് ആവുന്നുള്ളു സോ ഹൈ ടെമ്പറേച്ചർ ദ ഫിലമെന്റ് ഹാസ് എ ഹയർ റെസിസ്റ്റൻസ് ഓക്കെ സോ ഹയർ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് അവിടെ വരുവാണ് ഇവിടെ നമുക്കറിയാം ഈ ഒരു സെക്ഷനിൽ വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഐ ആയപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇങ്ങനെ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണെങ്കിൽ റെസിസ്റ്റൻസ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും ബട്ട് ഇവിടെ ഈ ഒരു പൊസിഷൻ വരെ ഈ ഒരു സ്ട്രീറ്റ് ലൈൻ വരെ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കുള്ളൂ ബട്ട് ഈ ഒരു കേർവ് വരുന്ന സ്ഥലത്തുനിന്ന് റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കില്ല റെസിസ്റ്റൻസ് മാറും അപ്പം ഇവിടെ നമുക്ക് ഹൈ വോൾട്ടേജ് കൊടുക്കും തോറും അവിടെ ടെമ്പറേച്ചർ കൂടും സോ ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് കൂടാണ് സോ അറ്റ് ഹയർ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഇസ് ഇൻക്രീസിംഗ് ആൻഡ് യുവർ റെസിസ്റ്റൻസ് ഇസ് നോ കോൺസ്റ്റൻറ്റ് ഇനി മോർ ഓക്കെ so at high temperature the filament lamp has a high resistance and so the current does not increase rapidly as it uh, would uh, do as it would do if filament had remained cool okay so the ohmic resistor the uh, behavior of filament lamp in the behavior room. so figure 18.13 shows the typical shape of a current voltage characteristics for an ohmic resistor and for a filament a filament lamp in figure 18.3a the resistor q has a high റെസിസ്റ്റന്റ് ദാൻഡ് റെസിസ്റ്റർ പി അതായത് റെസിസ്റ്റർ ഇവിടെ നമുക്കറിയാം സ്ലോപ്പ് കൂടുതൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ബി ബൈ ഐ ചെയ്താൽ നമുക്ക് റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത് സോ ഈ സ്ലോപ്പ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ റെസിസ്റ്റർ പി കുറച്ചും കൂടെ സ്ലോപ്പ് കൂടുതലാണ് ദാൻ റെസിസ്റ്റർ ക്യൂ അല്ലേ ബട്ട് രണ്ടും എന്താ ഓമിക്ലോ ഒബേ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആ ഉള്ള ഡിഫറൻസ് അവിടെ അവിടെയുള്ളു സോ വി ക്യാൻ ടെൽ ദിസ് ബിക്കോസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ക്യൂ ഇസ് ഓൾവേസ് ലെസ് ദാൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ പി അത് എന്തുകൊണ്ടാ

സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് ലെങ്ത് ആൻഡ് ഏരിയ നമ്മളിതിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് പക്ഷെ അതിലൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൂടി അവർ നൽകുന്നുണ്ട് വി ഹാവ് സീൻ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് വയർ ഡിപെൻഡ് അപ്പൊ ലെങ്ത് ആൻഡ് ഡയമീറ്റർ സോ ഇൻ ഫാക്ട് ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ വയർ ഹാസ് മാറ്റേഴ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയറസ് പ്രൊപോഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ പറഞ്ഞു ആർസ് ഡയറക്ട്ലി മീൻസ് മോർണിംഗ് പറഞ്ഞു ആ റിസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ അല്ലേ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു എൽ ബൈ എ

അതായത് വി നോ ദാറ്റ് ആർ ഡയറക്ട് പ്രൊപ്പോഷണൽ ടു നമുക്ക് അറിയാം ആർ ഇസ് ഡയറക്ട് പ്രൊർഷണൽ ടു എൽ ബൈ എ ആണ് സോ നമുക്കറിയാം ഫോർ മീറ്റർ ലെങ്ത് ഓഫ് വയറിന് ഹൺഡ്രഡ് ഓം ആണ് ഇതിൽ തരുന്ന റെസിസ്റ്റൻസ് ആൻഡ് വാട്ട് വിൽ ബി ദൻസ് ഓഫ് ടു മീറ്റർ ലെങ് വയർ അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി ലെങ്ത് പകുതിയായി അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാലോ ലെങ്ത് എത്ര കുറഞ്ഞു ഹാഫ് ആയി കുറഞ്ഞു സോ എൽ ബൈ ടു ആക്കി നമ്മൾ എടുത്തു ഓക്കെ റെസിസ്റ്റൻസ് ഹാഫ് കുറഞ്ഞു ആൻഡ് ദ ട്വൈസ് ദ ക്രോസ് സെക്ഷനൽ ഏരിയ എത്രയായി ടു എ ആയി ഏരിയ ട്വൈസ് ദ ഏരിയ ആയി ഓക്കെ സോ നമ്മൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ് അതായത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തു പക്ഷെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആയിരുന്നു ലെങ്ത് പക്ഷേ സെക്കൻഡ് അത് ടു മീറ്റർ ആയി സോ ലെങ് ഹാഫ് ആയി ഏരിയ എത്ര ട്വൈസ് ആയി ടു നേരത്തെ ഏരിയനെക്കാട്ടിലും കൂടുതലാണ് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഈ എൽ ബൈ ടു ഡിവൈഡഡ് ബൈ ടു എ ആണ് അല്ലേ ഉദ്ദേശിക്കുന്നത് ഏരിയ സോ ഇതിനെ നമുക്ക് റീ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എൽ ബൈ ടു ഇൻറ്റു റെസിൽ ബൈ ടു അല്ലേ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് വൺ ബൈ എത്ര വരും ടു എ അല്ലേ വൺ ബൈ ടു എ സോ നമുക്കിത് ഇങ്ങനെ എഴുതാലോ ഈ ഇത് മൊത്തം പുറത്തെടുക്കുക ദാറ്റ് ഈസ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ ഇൻറ്റു എൽ ബൈ എ ഓക്കെ വൺ ബൈ ഫോർ ഇൻ എൽ ബൈ എ അതായത് ഇതെന്താ ഈ ഒരു പുതിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് സോ നമ്മുടെ നേരത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ബൈ എ ആണ് അത് എത്രയായിരുന്നു ഹൺഡ്രഡ് ആണ് സോ ഇപ്പോ ഈ ലെങ് ഹാഫും ഏരിയ ഡബിളും ആവുമ്പം ആ ഒരു റെസിസ്റ്റൻസിന്റെ എത്രയായി വൺ ബൈ ഫോർത്തേ നമുക്ക് കിട്ടുള്ളൂ വൺ ബൈ ഫോർത്ത് ഹൺഡ്രഡിന്റെ വൺ ബൈ ഫോർത്ത് എന്ന് പറയുന്നത് എത്രയാ ഹൺഡ്രഡിന്റെ വൺ ബൈ ഫോർത്ത് എന്ന് പറയുന്നത് ട്വന്റ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ട്വന്റി ഫൈവും ഓക്കെ സോ ഇത്രയുള്ളൂ നമ്മൾ ഇങ്ങനെയായിരിക്കും എം സി ക്യൂലൊക്കെ ക്വസ്റ്റ്യൻ വരിക സോ നമ്മൾ എന്താ ചെയ്തത് ആ സാധാരണ ഒരു പ്രോപ്പർ ഇക്വേഷൻ എഴുതി സോ ഇവിടെയുള്ള കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തു കണ്ടീഷൻ എന്താ ലെങ്ത് ഹാഫായി ഏരിയ ഡബിൾ ആയി സോ അങ്ങനെ വെച്ച് നോക്കുമ്പം പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ഓഫ് എൽ ബൈ എ ആണ് എൽ ബൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ലെങ്ത്തിന്റെ വൺ ബൈ ഫോർത്ത് ആയിരിക്കും വൺ ബൈ ഫോർത്ത് ആണ് നമുക്ക് കിട്ടുക മനസ്സിലാവുണ്ടോ അതായത് നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചപ്പം ഈ എൽ ബൈ എ ഈ എൽ ബൈ എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഈ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് അല്ലെ ഈ എൽ ബൈ എ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് അത് ഹൺഡ്രഡ് ആണ് അതായത് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ വെച്ചപ്പോൾ എല്ലാപ്പഴും ഹൺഡ്രഡ് അല്ല ഈ പ്രോബ്ലത്തിൽ അതെന്താ ഹൺഡ്രഡ് ആണ് സോ അങ്ങനെ ആയപ്പം നമ്മൾ അതിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അല്ലെ സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പം ഹൺഡ്രഡിന്റെ ഫോർ എത്ര വരും വൺ ബൈ ഫോർത്ത് എത്ര വരിക ടു ഹൺഡ്രഡിന്റെ വൺ ബൈ ഫോർത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ട്വന്റി ഫൈവ് ഓ സോ ഇത് അവർ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഹാഫ് ദ ലെങ് ഗീവ് ഹാഫ് ദി റെ റെസിസ്റ്റൻസ് ലെങ്ത് കുറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയത് കാരണം എന്ത് സംഭവിക്കും ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസും കുറയും ഡബിളിങ് ദ ഏരിയ ഏരിയ ഇപ്പൊ നമുക്കിത് അറിയാം ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ ആണ് സോ ഈ ഏരിയ കൂടിക്കഴിഞ്ഞു വെച്ച് ഏരിയ ഡബിൾ ആവുകയാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റൻസ് പകുതിയാവും സോ എഗെയിൻ റെസിസ്റ്റൻസ് ടു ആവും സോ ഇതിങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും ഓക്കെ അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും ഏരിയ കൂടിയാലും റെസിസ്റ്റൻസ് കുറയും സോ ഏരിയ ഇവിടെ ഡബിൾ ആയ റെസിസ്റ്റൻസ് ഹാഫ് ആവും സോ അത് നിങ്ങൾക്ക് ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിന്റെ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഓക്കെ സോ ദിസ് ഇസ് എബൌട്ട് വോട്ട് ലെങ്ത് ആൻഡ് ഏരിയ ക്ലിയർ നെക്സ്റ്റ് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ആൻഡ് എനർജി എന്നുള്ളൊരു ഇതാണ് നോക്കാൻ പോകുന്നത് അതിൽ ഓൾറെഡി നമ്മൾ ഈ സെഷൻ നോക്കി കഴിഞ്ഞതാണ് നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞ ഭാഗമാണ് ഓക്കെ സോ അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് അതിന്റെ പവർ എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് ഇനി നമുക്ക് ഉള്ളത് ഓക്കേ സോ വാട്ട് ഇസ് എലക്ട്രിക് പവർ പവർ എന്താണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് പവർ നമ്മളിപ്പോൾ എനർജി വർക്ക് എനർജി പവർ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി അല്ലെ എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ സോ മോസ്റ്റ് എലക്ട്രിക്കൽ അപ്ലയൻസസ് അവൈലേബിൾ വിത്ത് എയർ പവർ റേറ്റിംഗ് അതായത് എല്ലാത്തിനും ഒരു പവർ റേറ്റിംഗ് നമ്മൾ കാണാൻ പറ്റും സോ ഇത്ര ഉണ്ട് അതായത് ാമ്പിനായിക്കോട്ടെ എ സി ഫ്രിഡ്ജ് എല്ലാത്തിനും ഇത്രയാണ് അതിന്റെ പവർ റേറ്റിംഗ് തേർട്ടി വോട്ട് ട്വന്റി വോട്ട് ഫൈവ് ഹൺഡ്രഡ് വോട്ട് ഇത്ര പവർ റേറ്റിംഗ് കാണാൻ പറ്റും പവർ റേറ്റഡ് ഇൻഡിക്കേറ്റഡ് ഇൻ വോട്ട് ആൻഡ് ഓൾസോ ഇൻ കിലോ വോട്ട് സോ ദ പവർ റേറ്റിംഗ് ഓഫ് എ അപ്ലയൻസസ് ഷോസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ട്രാൻസ്ഫോംസ് എനർജി അല്ലെ അതായത് എനർജി ഡിവൈഡഡ് ബൈ ടൈം എനിത്തിങ് റിലേറ്റഡ് ടു ടൈം ആണെങ്കിൽ നമ്മൾ അതിനെ റേറ്റ് എന്നാണ് പറയുന്നത് സോ ഇൻഡിക്കേറ്റ് ദ മാക്സിമം പവർ ഡ്രോസ് ഫ്രോം ദ മെയിൻ സപ്ലൈ വെൻ ഇറ്റ് ഓപ്പറേറ്റിംഗ് ഫുൾ പവർ സോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റേറ്റ് അറ്റ് വിച്ച് എനർജി ട്രാൻസ്ഫോർഡ് അല്ലെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റേറ്റ് അറ്റ് വിച്ച് എനർജി ഇസ് ട്രാൻസ്ഫോർഡ് ഫ്രം വൺ പ്ലേസ് ടു എനദർ സോ പവർ ഇസ് ഈക്വൽ ടു എനർജി ട്രാൻസ്ഫോർമ ഡിവൈഡഡഡ് ബൈ ടൈം ടേക്കൺ സോ ഈ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ സോ ഇതിൽ തന്നെ നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ ഞാൻ എഴുതാൻ പോവാണ് അതായത് ഇന്നലെ നമ്മൾ പഠിച്ചു വോൾട്ടേജ് എന്ന് പറയുമ്പം എന്താ നമ്മൾ പഠിച്ച വോൾട്ടേജ് ഇക്വൽ ടു അല്ലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വർക്ക് ഡൗൺ ഡിവൈഡഡ് ബൈ ക്യൂ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് ഓർ വർക്ക് ഡൺ വർക്ക് ഡൺ എന്ന് പറയുന്നത് വി ഹാവ് സ്റ്റഡി എന്താ പഠിച്ചത് വി ഹാവ് സ്റ്റഡി ക്യൂ ആണെന്ന് പഠിച്ചു ഈ വർക്ക് ഡൺ എന്താ വർക്ക് ഡൺ എന്ന് പറയുന്നത് എനർജിയോ ആണ് അല്ലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എനർജിയോ ആണ് സോ ഈ ഇസ് ഈക്വൽ ടു വി ക്യൂ ഇങ്ങനെ നമുക്ക് എഴുതാം അപ്പൊ ഞാൻ ഇവിടെ ഈ പവറിന്റെ ഇക്വേഷൻ്റെ അവിടെ പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം ആണല്ലോ സോ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം പവർ ഇസ് ഈക്വൽ ടു എനർജി എനർജി എത്രയാ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് വി ക്യു അല്ലെ എനർജി എന്ന് പറയുന്നത് വേറൊരു ഇക്വേഷൻ കൂടെ പഠിച്ചിട്ടുണ്ട് T. ഇക്വേഷൻ എന്താ ക്യൂ ഇസ് ഇക്വൽ ടു ഐ ടി അല്ലേ ക്യൂ ഇസ് ഇക്വൽ ടു ഐ ടി ചാർജ് ഇസ് ഇക്വൽ ടു ഐ ടി ഇതാണ് നമ്മൾ നാർത്ത പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ സോ ആ ഇക്വേഷൻ നമ്മൾ ഞാൻ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇത് നമുക്ക് ഒരു ബോക്സിലോട്ട് മാറ്റാം ഓക്കെ ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും

അതായത് പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം ടേക്കൺ ആണ് സോ എനർജി ഇന്നലെ നമ്മൾ എനർജിക്ക് ഒരു എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻറ്റു ചാർജ് ആണ് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ ബിക്കോസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ് സോ അപ്പോൾ ഈ എനർജി ഈസ് ഈക്വൽ ടു വി ക്യു സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സോ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇൻ ടൈം ആണെന്ന് അറിയാം സോ പവർ വിൽ ബി ഈക്വൽ ടു വി ഐ ഓക്കെ So, you may notice this uh, substitutions in your book. Okay. note notice power is equal to energy by time. T, la equation We know that voltage is equal to uh, work done divided by charge. Okay. Or uh, we can also rewrite it as that is, work done is equal to voltage into charge, or energy is equal to voltage into charge.

ഓക്കെ സോ എന ഇപ്പൊ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൺ ജൂസ് പെർ സെക്കൻഡ് ആണ് സോ വി ഹ് സീൻ ദാറ്റ് ഇ എം എഫ് സെൽസ് ഇസ് അബൌട്ട് ഹൗ മച്ച് എനർജി ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ടു ദി ചാർജ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് സോ അപ്പൊ നമുക്ക് നേരത്തുനിന്ന് തന്നെ ഇക്വേഷൻ കിട്ടി പവർ ഇസ് ഇക്വൾ ടു വോൾട്ടേജ് ഇൻ ടു കറന്റ് ആണെന്ന് സോ അതെങ്ങനെയാ കിട്ടി എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിരിക്കുന്നത് സോ അതിന്റെ ടെലിവേഷൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും പവർ ഇസ് ഇക്വൽ ടു ഇ ബൈടി അല്ലെങ്കിൽ പവർ ഇസ് ഇക്വൽ ടു വോൾട്ടേജ് ഇൻ ടു കറണ്ട് അത് എങ്ങനെ വന്നു എന്നു ഞാൻ കാണിച്ചു തന്നു സോ വി ഹ് സീൻ ദാറ്റ് ഇ എം എഫ് ഓഫ് ദി വോൾട്ടേജ് ഓഫ് സപ്ലൈസ് എബൗട്ട് ഹൗ മച്ച് എനർജി ട്രാൻസ്പോർട്ട് ടു ദ ചാർജസ് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട് ആൻഡ് ഗ്രേറ്റർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എറൌണ്ട് ദ സർക്യൂട്ട് ദ ഫാസ്റ്റർ ദാറ്റ് ദ എനർജി ഇസ് ട്രാൻസ്ഫോർഡ് ഓക്കെ വി ഹവ് സീൻ ദാറ്റ് എന്താ ഗ്രേറ്റ് ഓഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂർ വി നോ ദാറ്റ് ഇവിടെ കറണ്ടും ഇത് രണ്ടും ഈക്വൽ അതായത് പിഇസ് ഈക്വൽ ടു ഐ വി ആയതുകൊണ്ട് ഐ കൂടിയാൽ തന്നെ നമുക്കറിയാം എന്ത് കൂടും പവർ കൂടും സോ ഹെൻസ് റേറ്റ് അറ്റ് വിച്ച് എനർജി ട്രാൻസ്പോർട്ട് ഇൻ ദ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ബോത്ത് ഇ എം എഫ് ആൻഡ് ദ കറണ്ട് അല്ലേ ഇത് രണ്ട് കൂടിയാലും നമുക്ക് ആര് കൂടും പവർ കൂടും അല്ലേ

അതായത് എനർജി എന്ന് പറയുന്നത് വി ക്യു ആണ് സോ നമുക്കത് ഇങ്ങനെ എഴുതാലോ എനർജി ഇസ് ഈക്വൽ ടു വി ക്യു എന്ന് പറയുന്നത് എന്താ വി ഐ ടി അല്ലേ വി ഐ ടി ഇനി ഇതൊന്നും എനിക്ക് കുറേ ഡെഫിനിഷൻസ് പറയാനുണ്ട് ഓക്കെ അത് ഞാനിത് ഇവിടെ എഴുതി കാണിച്ചു തരാം അതായത് ഇപ്പോ നമുക്ക് ഹിയർ വി ക്യാൻ സേ ദാറ്റ് എന്താ പറഞ്ഞ എനർജി എന്ന് പറയുന്നത് എന്താ എനർജി പവർ ഇൻ ടു ടൈം ഇങ്ങനെയും നമുക്ക് എഴുതാം എനർജി ടൈം അപ്പോ അതെന്തായി പവർ സോറി എനർജി ഓക്കെ എനർജി ഈക്വൽ പവർ ഇൻ ടു ടൈം ഓക്കെ സോ അപ്പൊ അങ്ങനെയാവുമ്പം നമുക്ക് ഇവിടെ തന്നെ ഇപ്പോ ഇവരിങ്ങനെയാ സബ്സ്റ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ പവർ ഇസ് ഈക്വൽ ടു ഐ വി ഇൻ ടു ടൈം സോ ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് സോ അത് എനിക്ക് ഒരു കാര്യം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും അതായത് നമ്മൾ എങ്ങനെ ഇന്നലെ എനർജി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് അതായത് വർക്ക് ഡൺ അല്ലേ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വി ക്യു ആണ് നമുക്കറിയാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വി ക്യു സോ ഏഹ് ക്യൂ ഇസ് ഈക്വൽ ടു ഐ ടി

സോ ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്നാൽ തന്നെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ വോൾട്ടേജും ചാർജും തന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ തന്ന ഡാറ്റ സ്വിച്ച് കണ്ടുപിടിക്കാൻ അറിയണം സോ വോൾട്ടേജും ക്യൂവും കണ്ടാൽ തന്നെ നമുക്ക് അറിയണം എനർജി കണ്ടുപിടിക്കാൻ പറ്റും ബിക്കോസ് ഡബ്ല്യു ഇസ് ഇക്വൾ ടു വി ക്യൂ ആണ് സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം ഈ ഇക്വേഷൻ നമുക്ക് പല രീതിയിൽ റീ അറേഞ്ച് ചെയ്യാം അതെങ്ങനെയാണുള്ളത് കാണിച്ചു തരാം അതായത് നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട് ആർ എസ് ഇക്വൾ ടു വി ബൈ ഐ അല്ലേ ആർ എസ് ഇക്വൾ ടു വി ബൈ ഐ എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട് ഓക്കെ ആർ എസ് ഇക്വൽ ടു വി ബൈ ഐ എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട് സോ ആ ഇത് വെച്ച് നമ്മളിവിടെ സബ്സ്റ്റ്യൂഷൻ കുറെ സബ്സ്റ്റ്യൂഷൻ ചെയ്യാണ് സോ ആർ എസ് ഇക്വൽ ടു വി ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം അല്ലെ അതായത് വി ഈക്വൽസ് എന്താ വി ഈക്വൽസ് ഐ ആർ വി ഈക്വൽസ് എന്താ ഐ ആർ അതേപോലെ തന്നെ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം ഐ ഇസ് ഇക്വൽ ടു ഐ ഇസ് ഇക്വൽ ടു വി ബൈ ആർ സോ ഇനി ഈ എനർജീനെ ഈ ഒരു ഫോർമുലയിൽ മാത്രമല്ല നമ്മൾ എഴുതാൻ പോകുന്നത് പല ഫോമാറ്റിലും എഴുതും ബിക്കോസ് ചിലപ്പോൾ നമുക്ക് എക്സാമിന് തന്ന ഡാറ്റാസ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല സോ അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ എഴുതുന്നത് ഓക്കെ സോ ഇവിടെ ഫസ്റ്റ് ഐ നമുക്ക് ഇവിടെ വിന ഐ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സോ ഐ ഇൻ ടു ഐ ഇൻ ടു ഐ ആർ അല്ലേ ഐ ഇൻ ടു ഐ ആർ ടി Okay, I into I R T. That means uh, energy is equal to I square R T. Energy is equal to I square R T. So this is what. എനർജി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ എനർജി കണ്ടുപിടിക്കാൻ പറയാണ് അവർ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളൂ കറണ്ടും റെസിസ്റ്റൻസും ടൈമും മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അതിൽ നിന്നെ കണ്ടുപിടിക്കാൻ പറ്റും വെറുതെ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി എനർജി ഈസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി ഓക്കെ സോ ഇതൊരു ഫോം ഇനി നമ്മൾ അടുത്തൊരു ഫോമിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അടുത്ത ഫോം എന്താ ഈ ഐന് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ് അതായത് വി ബൈ ആർ ഓക്കെ ഐന് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ് വി ബൈ ആർ ഇൻ ടു എന്താ ഇന് വി ഓക്കെ ഇൻ ഈ ബൈ ഐ എന്താ വി ബൈ ആർ ഇന് വി ഓക്കെ ഇന് ടു ടി

പവറിൽ നമുക്ക് നമുക്കറിയാം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പവർ ഇസ് ഇക്വൽ ടു ഇ ബൈ ടി ആണെന്ന് നമുക്കറിയാം അല്ലേ ഇ ബൈ ടി അതായത് വി ഐ ടി വി ഐ ടി ഡിവൈഡഡ് ബൈ ടി ആണ് നമുക്ക് പവർ എന്ന് അറിയാം സോ ഈ വി ഐ ടി ഡിവൈഡഡ് ബൈ ടി ീൻസ് പവർ ഓഫ് ഈക്വൽ ടു വി ഐ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം ഇപ്പൊ ഐ റീപ്ലേസ് ചെയ്യാണെങ്കിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഐ സിക്വൾ ടു വി ബൈ ആർ ഐ എസ് ഇക്വൾ ടു വി ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇൻ ഈ ബൈ ആർ അല്ലേ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ് സോ അവിടെ എന്ത് സംഭവിക്കും ഇറ്റ് ഇസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ അതൊന്നുമില്ല ഇവിടത്തെ നമുക്കറിയാം പവർന്നാവുന്ന സമയത്ത് ഇവിടെ ടൈം ഉണ്ടാവില്ല അല്ലെ അതായത് ഇത് ഹോൾ ഡിവൈഡ് ബൈ ടൈം ആവും സോ ജസ്റ്റ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആവും ബിക്കോസ് ഇവിടെ നമ്മൾ ഓൾറെഡി ടൈമൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് ആൻഡ് ഇത് എഗെയിൻ നമ്മൾ ഇപ്പൊ വിന്റെ ടേംസിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ അതിന്റെ ആൻസർ ഉണ്ട് എന്താ ഐ സ്ക്വയർ ആർ എന്താ അതെങ്ങനെ വന്നെ പി ഇസ് ഈക്വൽ ടു ഐ വി പി എന്താ ഐ വി ആണ് സോ ഇവിടെ നമ്മൾ ഐന് എന്തിന്റെ വാല്യൂ കൊടുക്കുക സോറി ഐനല്ല വിന്റെ വാല്യൂ കൊടുക്കാണ് ദാറ്റ് ഇസ് ഐ ആർ സോ അപ്പോ ഐ ഇൻ ടു ഐ ആർ എന്ന് പറയുമ്പോ നമുക്ക് എന്ത് വരും ഐ സ്ക്വയർ ആർ ഐ സ്ക്വയർ ആർ ക്ലിയർ സോ ഇത്രയും ഡെഫിനിഷൻസ് ആണ് ഇതിലുള്ളത് സോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാനൊരു ഡെഫിനിഷൻ പോലെ നിങ്ങൾക്ക് പി ഡി എഫ് സെൻഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കാനായിട്ട് സോ എനർജി എന്ന് പറയുന്നത് വി ഐ ടി അപ്പോ നമുക്ക് അതിനെ ഇങ്ങനെയും എഴുതാം എനർജി കോൾ ടു വി ഐ ടി അല്ലെങ്കിൽ വി ക്യാൻ റൈഡ് ഇറ്റ് ആസ് വോട്ട് നമുക്ക് എങ്ങനെ എഴുതാം വി ഐ ടി അല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ ടി ഓർ നമുക്ക് ഇവിടെ എഴുതാം എങ്ങനെ എഴുതാം െ ഇതാണ് നമുക്ക് എനർജിയുടെ ഫോമിൽ അത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു ഇനി ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇറ്റ്സ് ഐസ്ക്വയർ ആർ അല്ലേ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത നമ്മൾ ഐ വിൻ്റെ അവിടെ ഐ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് ഐ സ്ക്വയർ ആർ ആയി ഇനി നമുക്ക് ഐൻറെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് വി സ്ക്വയർ ൻസ് തന്നു എങ്കിലും നമുക്കിപ്പോ പവർ കണ്ടുപിടിക്കണം ദേ ഹാവ് ഓൺലി ഗിവൺ വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം ഇനിയിപ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ബി യു ആറ് ഉണ്ടല്ലോ ഐ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം അങ്ങനെ ചെയ്യണ്ട ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം സോ ഇത്രയും ഫോമിലുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയണം സോ നമ്മുടെ ലെസൺ ഓൾമോസ്റ്റ് തീർന്നു സോ ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട് അൻ എലക്ട്രിക്കൽ ഫാൻ റൺസ് ഫ്രം എ ടൂ തേർട്ടി വോൾട്ട് മീൻസ് ദ കറന്റ് ഫ്ലോയിംഗ് ത്രൂസ് സീറോ പോയിന്റ്

സോ വോൾട്ടും തന്നിട്ടുണ്ട് കറണ്ടും തന്നിട്ടുണ്ട് സോ ഇറ്റ് ഇസ് ഐ വി പീസിക്വൾ ടു ഐ വി സീറോ പോയിന്റ് ഫോർ ആംപയർ ഇന് ടു ടു തേർട്ടി വോൾട്ട് വോട്ട് സോ ടു അപ്പോൾ നമുക്ക് പവർ കിട്ടി ഇനി നമുക്ക് എനർജിയാണ് കണ്ടുപിടിക്കാനുള്ളത് സോ നമുക്ക് അവർ തന്നിട്ടുണ്ട് എനർജി വൺ മിനിറ്റിലുള്ള എനർജി ട്രാൻസ്ഫർ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ നമുക്കറിയാം എനർജി നമ്മൾ ഇവിടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു എനർജി എന്ന് പറയുന്നത് എന്താ വി ഐ ടി ആണ് അല്ലേ എനർജി എന്ന് പറയുന്നത് വി ഐ ടി ആണ് സോ വി ഐ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു ഇറ്റ് ഇസ് നയൻറ്റി ടു ആൻഡ് ടൈം ഇവിടെ തന്നിട്ടുണ്ട് വൺ മിനിറ്റ് ആണ് സോ എപ്പോഴും എസ് ഐ യൂണിറ്റിൽ ചെയ്യണം നയൻറ്റി ടു ഇൻറ്റു സിക്സ്റ്റി സെക്കൻഡ്സ് വിറ്റ് ഇസ് ഫൈവ് ഫിഫ്റ്റി ഓക്കെ സോ അല്ലെങ്കിൽ നമുക്ക് അറിയാം എനർജി എന്ന് പറ പവർ എന്ന് പറഞ്ഞാൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെങ്കിൽ എനർജി ഇസ് ഇക്വൽ ടു പവർ ഇൻ ടു ആണ് പവർ ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു സോ അത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം സോ വേഗം വേഗം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം ഓക്കെ സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു നമ്മുടെ ലെസൺ കഴിഞ്ഞു സോ ഇന്ന് തന്നെ ഈ ബാക്കിയുള്ള സെഷനിൽ പ്ലീസ് ട്രൈ ടു ഡോ ദിസ് എൻഡ് ഓഫ് ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ഓക്കെ എൻഡ് ഓഫ് ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഓക്കെ താങ്ക് യു ചിൽഡ്രൻ